പടക്കും തളികകൾ ശാസ്ത്രജ്ഞന്മാരെ പോലും കുഴയ്ക്കുന്ന ഒരു നിഗൂഢ സത്യമാണ്. പലരും പറക്കും തളികകൾ ആകാശത്ത് പറക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് കണ്ടതായി ലോകത്തിലെ 133 രാഷ്ട്രങ്ങളിൽ നിന്നും റിപ്പോർട്ടുമുണ്ട്. 70,000 റിപ്പോർട്ടുകളിൽ 95% വ്യാജമെന്ന പേരിൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അവയൊക്കെ കാലാവസ്ഥ ബലൂണുകളോ മിന്നലോ റോക്കറ്റോ പക്ഷികളോ ആണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ബാക്കി 5% തൃപ്തികരമായ ഒരു വിശദീകരണം ഇന്നേ വരെ നൽകപ്പെട്ടിട്ടില്ല. നിഗൂഢത നിറഞ്ഞ ഇത്തരം കാഴ്ചകളെയാണ് തിരിച്ചറിയാനാവാത്ത പറക്കുന്ന വസ്തുക്കൾ അഥവാ പറക്കും തളികകളെന്ന് വിളിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ നക്ഷത്ര വ്യൂഹങ്ങളിൽ നിന്നോ ഉള്ള അമാനുഷ്യ ജീവികൾ സഞ്ചരിക്കുന്ന വാഹനമാണ് പറക്കും തളികകളെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഏകകണ്ഠമായ ഒരു തീരുമാനത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല. അമേരിക്കയിലെ കെൻകി സംസ്ഥാനത്ത് 1948 ജനുവരി 7 സംഭവം. ക്യാപ്റ്റൻ തോമസ് മാൻഡൽ പറത്തിയിരുന്ന വിമാനം ആകാശത്തിൽ കാണപ്പെട്ട ഒരു പറക്കും തളികയെ പിന്തുടർന്ന് ആകാശത്തേക്ക് കുതിച്ചു. താഴെ ഗോഡ്മാൻ എയർഫോഴ്സ് വിമാനത്താവളത്തിലെ ജോലിക്കാരിൽ പലരും പറക്കും തളിക കണ്ടവരായുണ്ട്. പരിശീലനത്തിലായിരുന്ന 3 F-51 വിമാനങ്ങളെ പറക്കും തളികയെ പിന്തുടരാനായി തിരിച്ചുവിട്ടതായിരുന്നു. അവയിൽ ഏറ്റവും മുന്നിലെത്തിയ വിമാനത്തിലായിരുന്ന ക്യാപ്റ്റൻ മാൻഡൽ ബഹുദൂരം പിന്നിട്ടിരുന്നു. അദ്ദേഹം റേഡിയോ തരംഗത്തിലൂടെ സന്ദേശം കൈമാറി. ഞാൻ എനിക്ക് മുന്നിൽ മുകളിലെന്തോ കാണുന്നു. ലോഹനിർമ്മിതമായ ഒരു ഭയങ്കര സാധനം. ഞാനിപ്പോൾ അതിൻ്റെ അടുത്തെത്താറായി. ഞാൻ 20,000 ഉയരത്തിലേക്കാണ് പറക്കുന്നത്. ക്യാപ്റ്റൻ്റെ അവസാന വാക്കുകളായിരുന്നു അവ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജഡം കണ്ടെടുത്തത് ഗോഡ്മാൻ വിമാനത്താവളത്തിൽ നിന്ന് 90 മൈൽ അകലെ ചിന്നിച്ചിതറിയ തൻ്റെ വിമാനത്തിന് സമീപത്തു നിന്നായിരുന്നു. പറക്കും തളിക അപ്രത്യക്ഷമായിരുന്നു. പറക്കും തളിക മാൻഡലിനെ ആക്രമിച്ചുവെന്ന് പലരും വിശ്വസിച്ചു. ചില അജ്ഞാത രശ്മികളാൽ ക്യാപ്റ്റൻ്റെ ജഡം പൊള്ളിയിരുന്നതായി അഭ്യൂഹം പരന്നു. വീനസ് ഗ്രഹത്തെ പറക്കും തളികയാണെന്ന് ധരിച്ച് പിന്തുടർന്നതുകൊണ്ടാണ് ക്യാപ്റ്റൻ മാൻഡലിന് ഈ ആപത്ത് പിണഞ്ഞതെന്ന് വിശദീകരണവുമുണ്ടായി. എന്നാൽ പരിചയസമ്പന്നനും വിദഗ്ധനുമായ അദ്ദേഹത്തിന് ഇത്തരമൊരു പിശക് പറ്റുമോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. മാത്രമല്ല, താഴെ വിമാനത്താവളത്തിലെ ജോലിക്കാരിൽ പലരും പറക്കും തളികയെ കണ്ടിട്ടുമുണ്ട്. 1973 അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പറക്കും തളികയെ കണ്ടതായി റിപ്പോർട്ടുണ്ട്. വൈകിട്ട് ഒരു യോഗത്തിൽ സംബന്ധിച്ച് പുറത്തു വന്ന അദ്ദേഹം ഒരു വയലിനു മുകളിൽ പറക്കുന്നതായിട്ടാണ് പറക്കും തളികയെ കണ്ടത്. പ്രസിഡന്റിനൊപ്പം 20 അത് കണ്ടിരുന്നുവത്രേ. ചന്ദ്രനോളം വലിപ്പമുണ്ടായിരുന്ന അത് അത്യുജ്ജ്വലവും ഇടയ്ക്കിടെ നിറം മാറിക്കൊണ്ടിരിക്കുന്നതുമായിരുന്നു. 10 ആ കാഴ്ച നീണ്ടു നിന്നെങ്കിലും അതെന്താണെന്ന് നിർണയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, പറക്കും തളികകൾ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു, കാരണം ഞാനതിനെ നേരിൽ കണ്ടു. മറ്റൊരു പ്രമുഖ വ്യക്തിയും പറക്കും തളിക കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1976 സ്പാനിഷ് വ്യോമസേനയിലെ ജനറൽ കാർലോസ് കാവാറോയാണ് കാൻഡി ദ്വീപിൽ വച്ച് ഇത് കണ്ടത്. മണിക്കൂറിൽ 22,000 വേഗത്തിൽ തളിക പറന്നതായി അദ്ദേഹം പ്രസ്താവിച്ചു. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വന്നതാണ് ഈ പറക്കും തളിക എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി 1978 ഓസ്ട്രേലിയയിലെ തെക്കുകിഴക്കൻ നഗരമായ മെൽബോണിലുണ്ടായ ഒരു സംഭവം പറയാം. വിമാനം പറത്തിക്കൊണ്ടിരുന്ന പൈലറ്റ് ഫ്രെഡറിക് വാലന്റിക് തൻ്റെ അടുത്തേക്ക് എന്തോ വരുന്നത് കണ്ടു. അദ്ദേഹം ഉടനെ റേഡിയോ സന്ദേശം നൽകി, ആ സാധനം എനിക്ക് മുകളിൽ വലം വയ്ക്കുന്നു, അതൊരു വിമാനമല്ല, അതൊരു. ഈ സമയം റേഡിയോ സംപ്രേഷണം നിലച്ചു. വാലന്റിക്കിൽ നിന്നും പിന്നീടൊന്നും കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിമാനം ടാസ്മാനിയൻ സമുദ്രത്തിൽ തകർന്നടിഞ്ഞു വീണെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടുകിട്ടിയില്ല. ഈ വിചിത്ര സംഭവത്തെ തുടർന്ന് മെൽബോൺ ടെലിവിഷൻ സംഘം ചില നിഗൂഢ വസ്തുക്കളെ ക്യാമറയിൽ പകർത്തി. പറക്കുന്ന
അപരിചിതമായ ഒരു വസ്തു സ്ഥിരമായ ആവൃത്തിയിൽ വട്ടം ചുറ്റുന്നു. ചിലപ്പോൾ വൃത്തരൂപത്തിലും മറ്റു ചിലപ്പോൾ ത്രികോണ രൂപത്തിലും. അത് മഞ്ഞ, വെളുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളിൽ ഉജ്ജ്വലമായ പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ പ്രകാശത്തിന് 100,000 വാട്ടിൻ്റെ ശക്തി ഉണ്ടായിരുന്നു അത്രേ. വസ്തുവിന് 100 അടിയോളം വ്യാസമുണ്ടായിരുന്നു. മണിക്കൂറിൽ 3000 നാഴിക വേഗത്തിലാണ് ആ പറക്കും തളിക സഞ്ചരിച്ചിരുന്നതെന്ന് സംഘത്തിലെ വിദഗ്ധർ കണക്കാക്കി. മറ്റൊരു ക്ഷീരപഥത്തിൽ നിന്ന് ഭൂമി സന്ദർശിക്കാനെത്തിയ വിമാനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല പറക്കും തളികകളെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. സ്വിഷ് ഗ്രന്ഥകാരനായ ഐറിക് വോൺ ഡാനിക്കൻ ആയിരുന്നു ഈ സിദ്ധാന്തത്തിൻ്റെ സജീവ ഉപജ്ഞാതാവ്. അദ്ദേഹം 1968 ദൈവത്തിൻ്റെ രഥങ്ങൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിരമിഡ്, സുമേറിയൻ സംസ്കാരം പോലെയുള്ള പ്രാചീന നിർമ്മിതികൾക്ക് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ഉന്നത ജീവികളുടെ സഹായം ഉണ്ടായിരുന്നതായി അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ സമർത്ഥിച്ചു. പറക്കും തളികകളെക്കുറിച്ചുള്ള ഗൗരവതരമായ ഗവേഷണം ആരംഭിച്ചത് 1947 വ്യവസായിയും പൈലറ്റുമായ കെനറ്റ് ആർണോൾഡ് തൻ്റെ സ്വകാര്യ വിമാനം പറപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് വട്ടത്തിലുള്ള ചില വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വസ്തുക്കൾ മണിക്കൂറിൽ 1200 നാഴിക വേഗത്തിൽ ഒരു ചങ്ങലയായാണ് പറക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആർണോൾഡിൻ്റെ അനുഭവങ്ങൾ പത്രങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ഈ വാർത്തയെ തുടർന്ന് സദൃശ്യമായ മറ്റനവധി വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച 7 അടി ഉയരമുള്ള ജീവികളെ കണ്ടെന്ന് ചിലർ അവകാശപ്പെട്ടു. 3 അടി മാത്രം ഉയരമുള്ള വാമനന്മാരെ കണ്ടെന്ന് മറ്റു ചിലരും. അമേരിക്കൻ ഗവൺമെൻറ് അത്തരത്തിലുള്ള 3 അപൂർവ ജീവികളെ അറസ്റ്റ് ചെയ്തുവെന്നും പ്രസിഡന്റ് ഐസൻഹോവർ അവരെ നേരിട്ടു കണ്ട് സംഭാഷണം നടത്തിയെന്നുമുള്ള കഥകൾ പ്രചരിച്ചു. ഈ കഥ സത്യമാണെന്ന് ഇപ്പോഴും ചിലർ വിശ്വസിക്കുന്നുണ്ട്. സിദ്ധാന്തങ്ങളുടെ ബാഹുല്യം പറക്കും തളികകളെ ഗൗരവതരമായി കൈകാര്യം ചെയ്യാൻ അമേരിക്കൻ വ്യോമസേനയെ നിർബന്ധിതമാക്കി. പറക്കും തളികകളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രോജക്ട് ബ്ലൂ ബുക്ക് എന്ന പേരിൽ 4 പേരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ജെ അല്ലൻ ഹൈനക്കായിരുന്നു സംഘനേതാവ്. സംഘം 20 കൊല്ലത്തോളം അന്വേഷണം തുടർന്നു. കുറച്ചുകാലം ഹൈനക് പറക്കും തളികകളുടെ അസ്തിത്വത്തിൽ വിശ്വസിച്ചില്ല. എന്നാൽ 1960 ഇതിനെക്കുറിച്ച് ശരിയായ ഗവേഷണം തന്നെ നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് ഇല്ലിനോയിസിൽ പറക്കും തളികകളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കേന്ദ്രം ആരംഭിച്ചത്. ഡോക്ടർ ഹൈനക് തന്നെയായിരുന്നു കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. പറക്കും തളികകളെക്കുറിച്ച് ശാസ്ത്രീയമായി പല അപഗ്രഥനങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. പറക്കും തളികകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ രസകരമായിരുന്നു. ജനങ്ങൾ അവരവരുടെ സാംസ്കാരിക നിലവാരത്തിന് അനുസരിച്ച് പ്രതികരിച്ചു. പറക്കും തളികയിലെ ജീവികളെ ഫ്രഞ്ചുകാർ കൗതുകത്തോടെയാണ് സമീപിച്ചത്. അതേസമയം അമേരിക്കൻ പൗരന്മാർ അവരെ ഭയത്തോടും ശത്രുതയോടും കൂടി വീക്ഷിച്ചു. പപ്പുവാഗ്നിയയിലെ പുരോഹിതന്മാർ പറക്കും തളികയെക്കുറിച്ച് ചാഞ്ചാട്ടമുള്ളവരായിരുന്നു. പറക്കും തളികകളെക്കുറിച്ചുള്ള നിഗൂഢത അനിശ്ചിതമായി നീണ്ടുനിന്നപ്പോൾ അമേരിക്കയിൽ 1978 ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. അതിഭൗമികമായ ബുദ്ധിജീവികളുടെ സൃഷ്ടിയാണ് പറക്കും തളികകളെന്ന് മിക്ക പൗരന്മാരും സൂചിപ്പിച്ചു. ഭൂമിയിൽ നിന്ന് അകലെ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പറക്കും തളികകളുടെ യാഥാർത്ഥ്യത്തെ അവർ നിരാകരിക്കുന്നു. അതിഭൗമിക സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കാൻ നേരത്തെ അമേരിക്കൻ ഗവൺമെൻറ് ഡോക്ടർ എഡ്വേർഡ് യു കോണ്ടന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാനാവില്ലെന്നായിരുന്നു കോണ്ടന്റെ വിലയിരുത്തൽ. ശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗം പേരും പറക്കും തളിക വിമാനമല്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. അതെന്താണെന്ന് അവർക്കും തിട്ടമില്ല. പറക്കും തളികകളെക്കുറിച്ചുള്ള സാഹിത്യം നിരോധിക്കണമെന്നും പറക്കും തളിക കണ്ടെന്ന് അവകാശപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കണമെന്നു പോലും കോണ്ടൻ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നിട്ടും
ജനങ്ങൾ പറക്കും തലകയിൽ താല്പര്യം കാണിക്കുന്നു. അതിനെക്കുറിച്ച് നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ കാണുന്നു. അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നു. മറ്റ് ഗഹനരഹസ്യങ്ങളെപ്പോലെ പറക്കും തലകകളും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഇതൊരു നഗ്നമായ യാഥാർത്ഥ്യമായി തീരുന്ന കാലം വന്നുകൂടുന്നില്ല.